സിൽവർ ലൈൻ പദ്ധതിക്ക് സർവേകല്ല് നാട്ടുന്നതിനെതിരെ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന കടുത്ത പ്രതിഷേധം എന്തുവില കൊടുത്തും പദ്ധതി നടക്കിലാക്കുമെന്ന് പ്രഖ്യാപിച്ച സിപിഎമ്മിന് വലിയ തലവേദനയാണ്. ശബരിമല യുവതി പ്രവേശന വിധിക്ക് ശേഷം ഉണ്ടായതിന് സമാന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് പാർട്ടിയുടെ ആശങ്ക. പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കലല്ല നടക്കുന്നുവെന്ന സർക്കാർ വിശദീകരണം സമരക്കാർ കണക്കിലെടുക്കുന്നില്ല. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കുഞ്ഞിന് മുന്നിൽ വെച്ച് യുവതിയെ പോലീസ് വലിച്ചെറിച്ച സംഭവം സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടം സമ്മാനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചല്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന നിലപാട് കടുപ്പിച്ച് സിപിഐഎം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ജനമിളങ്ങിയതോടെ ശബരിമല യുവതി പ്രവേശന വിധിയെ തുടക്കത്തിൽ അനുകൂലിച്ചവരടക്കം മലക്കം മറിഞ്ഞിരുന്നു. നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തി സമരം കൊഴിപ്പിച്ച് അവസ്ഥയുടെ ഏതാണ്ട് അതേ നിലയിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നതെന്നാണ് സമീപ ദിവസങ്ങളിലെ സമരങ്ങൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം തിരിച്ചുവരവിനുള്ള മികച്ച അവസരമായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളെ വിലക്കിയതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. വീടിന് മുന്നിൽ കല്ലിടുമ്പോൾ സ്വാഭാവികമായി ആളുകളിൽ ഉയരുന്ന ആശങ്കകൾ സർക്കാരിനെതിരായ ജനവികാരം ശക്തിപ്പെടുത്തുമെന്നവർ കണക്കുകൂട്ടുന്നു. ബോധവൽക്കരിക്കാനായി സിപിഎം ഇറങ്ങുന്നുണ്ട്. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രചാരണം ശക്തമാക്കിയാണ് സിപിഎമ്മിന്റെ പ്രതിരോധം. പാർട്ടി കോൺഗ്രസിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉതകുന്ന പ്രചാരണ പരിപാടികൾ സിപിഎം ഏറ്റെടുക്കും. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തുവാൽ 4 ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകുമെന്ന വാഗ്ദാനം സിപിഎം ഉയർത്തുന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാതാ വികസനം എന്നിവയുടെ കാര്യത്തിൽ നഷ്ടപരിഹാര തുക നൽകുന്നതിലുണ്ടായ കാര്യക്ഷമത തുടക്കത്തിൽ അവയെ എതിർത്തവരെയെല്ലാം പിന്തിരിപ്പിച്ചിരുന്നു. കീരാറ്റൂരിലെ വയൽക്കിളികൾ സിപിഎമ്മിനൊപ്പം സജീവമായതിന് സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ വീട് വീടാന്തരം കയറി നടത്ത പ്രചാരണ രീതി ഇവിടെയും അവലംബിക്കാനാണ് പാർട്ടിയുടെ ആലോചന. പക്ഷേ ഇത് മുതലെടുക്കുവാൻ UDFഉം BJPയും ഒറ്റക്കെട്ടായി വരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ നിന്ന് വിഭിന്നമായി സർവേക്കല്ലിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നുവെന്നതാണ് രാഷ്ട്രീയ വെല്ലുവിളി. ഇത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസും UDFഉം BJPയും ഒരുമിച്ച് പ്രക്ഷോഭത്തിന് എരിവേകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി അക്രമത്തിന്റെ പാത സമരമാർഗത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായി ബലപ്രയോഗത്തിലൂടെ കല്ലിടുന്നത് സർക്കാർ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്തുമെന്ന് UDF കരുതുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിരിച്ചെത്തിക്കാനുള്ള അവസരമായാണ് മലബാർ മേഖലയിലടക്കം ഉയരുന്ന പ്രക്ഷോഭങ്ങളെ ഇവർ കാണുന്നത്. ചങ്ങനാശ്ശേരിയിൽ NSS പ്രാദേശിക നേതാവ് സമരഭൂമിയിലെത്തിയതിനെ സൂചിപ്പിച്ചാണെങ്കിലും 2 വിമോചന സമരത്തിന് നീക്കമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. സിൽവർ ലൈനെതിരായ ജനവികാരം മുതലെടുക്കുവാൻ BJPയും യുവമോർച്ചയും ശക്തമായ സമര പ്രചാരണ പരിപാടികളുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുമുണ്ട്.